അടിമാലി കാഞ്ഞിരം കവലയ്ക്ക് സമീപം കച്ചവടത്തിനായി ഓട്ടോറിക്ഷയിൽ സൂക്ഷിച്ചിരുന്ന 109 കിലോ കാട്ടുപന്നി ഇറച്ചി വനപാലകർ പിടികൂടി. പരിശോധനയ്ക്കിടെ ഇറച്ചി വിൽപ്പനക്കാരനും വാങ്ങാനെത്തിയ രണ്ടുപേരും ഓടി രക്ഷപ്പെട്ടു. പ്രതികളുടെ ഓട്ടോറിക്ഷയും രണ്ടു ബൈക്കുകളും പിടിച്ചെടുത്തു. അടിമാലി കാഞ്ഞിരം കവലയ്ക്ക് സമീപം ഞായറാഴ്ച രാവിലെയാണ് സംഭവം. കാട്ടുപന്നി ഇറച്ചി വിൽക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് ആനച്ചാൽ സ്വദേശി രമണൻ നിരീക്ഷണത്തിലായിരുന്നു. ഞായറാഴ്ച രാവിലെ ഇയാൾ 109 കിലോ കാട്ടുപന്നി ഇറച്ചി ഓട്ടോയിലെത്തിച്ച് വിൽക്കുന്നതായി വിവരം കിട്ടി. ഇതറിഞ്ഞാണ് വനപാലകർ എത്തിയത്. ഈ സമയം രണ്ടു ബൈക്കിലെത്തിയവർക്ക് രമണൻ ഇറച്ചി വിൽക്കുകയായിരുന്നു. മൂന്നുപേരും വനപാലകരെ കണ്ട് ഓടി രക്ഷപ്പെട്ടു. രണ്ടു ബൈക്കുകളിൽ നിന്ന് 5 കിലോ ഇറച്ചിയും പിടിച്ചെടുത്തു. പത്ത് കിലോ കാട്ടിറച്ചിയും ഈ കാട്ടിറച്ചി വെട്ടി വീർക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളും പിന്നെ ഈ കാട്ടുപന്നിയെ പിടികൊള്ളാൻ ഉപയോഗിച്ച കേബിൾ ഉൾപ്പെടെയുള്ള ബയറുകളും ഈ ബാറ്റിൽ കടത്താൻ ശ്രമിച്ച ഒരു ഓട്ടോറിക്ഷ, ഒരു ബൈക്ക്, ഒരു സ്കൂട്ടിയും മാസസഹായി സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. പ്രതികളെക്കുറിച്ച് വ്യക്തമായി സൂചന ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം ഉണ്ടാകുന്നു. പിന്നീട് രമണന്റെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മൃഗങ്ങളെ കെണിവെച്ചും വൈദ്യുതി ഉപയോഗിച്ചും പിടികൂടുന്നതിനുള്ള ഉപകരണങ്ങളും പിടിച്ചെടുത്തു. പനംകുട്ടി സെഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ എ വി വിനോദ്, ബാബു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ അജിത്, ജിജു കുര്യൻ, സബിൻ, ശ്രീജിത്ത് എന്നിവർ ചേർന്നാണ് ഇറച്ചി പിടിച്ചത്. ന്യൂസ് ബ്യൂറോ അടിമാലി.